ഹായ് ഫ്രണ്ട്സ്, വീഡിയോ ഇത്രയും കണ്ടിട്ട് ആർക്കെങ്കിലും ഈ ഒരു സാധനം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പ്ലാന്റ് നടാനായിട്ട് കുഴിയെടുത്ത സമയത്തായിരുന്നു ഇതിനെ നമ്മൾ കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കണ്ട സമയത്ത് പേടിച്ചു പോയി, ഇത് വല്ല പാമ്പിൻ്റെ തലയോ മറ്റോ ആണെന്ന് കരുതി. കാരണം ഇത് മറ്റൊരു ഭാഗവുമില്ല, ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു കോലൊക്കെ എടുത്ത് തട്ടി നോക്കി എന്താണെന്ന് അറിയാനായിട്ട്. ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു മാർക്കൊക്കെ കണ്ട സമയത്ത് നമ്മൾ ശരിക്കും വിചാരിച്ചു ഇത് വല്ല പാമ്പിൻ്റെ തലയോ മറ്റോ ആണെന്ന്. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കഴുകിയൊക്കെ നോക്കിയ സമയത്താണ് ഇതിൻ്റെ തലയൊക്കെ നമ്മൾ കണ്ടത്. പിന്നെ നമ്മൾ അതിൻ്റെ കാലൊക്കെ കാണുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഒരു ടൈപ്പ് തവളയാണ് എന്നുള്ളത്. അപ്പോൾ നോക്കിയപ്പോൾ ഇത് ഒരു തവള തന്നെയായിരുന്നു. ഈ ഒരു ടൈപ്പ് തവളയെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് കരുതിയത്. ഈ ഒരു ടൈപ്പ് തവളയെ നിങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടോ എന്ന് അറിയിക്കണം നമ്മളെ. അപ്പോൾ ഈ ഒരു തവളയെ നമ്മൾ കണ്ടപ്പോൾ ഇത് എന്താണെന്ന് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ മനസ്സിലായി ഇത് മഴക്കാലത്തൊക്കെ കാണപ്പെടുന്ന ഒരു ടൈപ്പ് തവളയാണ്. അധികമായിട്ടൊന്നും ഈ ഒരു തവളയെ നമ്മൾ എല്ലാ സമയത്തും കാണുന്നതല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു കാണി ഉണ്ടായിരുന്നു, വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ അതിനെ സേഫായിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് കൊണ്ടുവിടാനായിട്ട് നോക്കി. അതിലേക്ക് നമ്മൾ കാണിച്ച് ഇതുപോലെ ചരിച്ചു വെച്ച സമയത്ത് തന്നെ അത് പെട്ടെന്ന് തന്നെ വെള്ളത്തിലേക്ക് ചാടിപ്പോവാണ് ഉണ്ടായത്. അതുപോലെ അത് കല്ലിൻ്റെ ഇടയിൽ പോയി ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിയ സമയത്ത് പെട്ടെന്നും അത് കല്ലിൻ്റെ ഇടയിൽ നിന്നും പുറത്ത് വന്നിട്ട് വീണ്ടും കരയിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. പിന്നെ വീണ്ടും അത് അവിടുന്ന് മാറിയിട്ട് കല്ലിൻ്റെ ഇടയിലോട്ട് തന്നെ കയറിപ്പോവായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെള്ളത്തിലെത്തിയപ്പോൾ അതിന് നല്ല ഒരു എനർജി തന്നെ ഉണ്ടായിരുന്നു. അത് സേഫായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ അതിനെ കൊണ്ടുവിടുകയും ചെയ്തു. ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലുള്ള പല വെറൈറ്റി ഇനം തവളകളെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നിങ്ങൾ ചുറ്റുപാടും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പല വെറൈറ്റി ഇനം തവളകളെയും അതുപോലെ മറ്റ് പല ജീവികളെയും, നമ്മൾ കാണാത്തതായിട്ടുള്ള ജീവികളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇതുപോലെ മറ്റെന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കാണുകയാണെങ്കിൽ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോകൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും കാണട്ടെ ഈ ഒരു വെറൈറ്റി തവളയെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.